എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിത്തീയലാണ് ഇതിനായിട്ട് ഒരു മുഴുവൻ തേങ്ങായി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അഞ്ചാറ് വറ്റർ മുളക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വറുത്ത് ചേർക്കാനായിട്ട് വേണ്ടിയത് ഇനി കറിക്കായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി അര ലിറ്റർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അര കിലോ ചെറിയ ഉള്ളി തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ലാസ്റ്റ് ഒന്ന് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടി മുഴുവനായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് കറിക്ക് വേണ്ടിയത് ഇനി കുറച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് കറിക്ക് ഒരു ചെറിയ മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം ശർക്കര ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ചെറിയ ഉള്ളിക്ക് തന്നെ ചെറിയൊരു മധുരമുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി അതിലോട്ട് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുക്കാനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയിൽ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തതാണ് അപ്പോഴാണ് നമുക്ക് ആ തേങ്ങ എല്ലാം ഒരുപോലെ ഒന്ന് വറന്ന് കിട്ടുക അല്ലെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചുരണ്ടി എടുക്കുമ്പോൾ കിടക്കും അപ്പോൾ അത് വറന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊഴിവാക്കാനായിട്ട് മിക്സീഡ് ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ തേങ്ങ തേങ്ങയെല്ലാം നല്ലപോലെ ഡ്രൈ ആയി ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലോട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം ചെറിയ ഉള്ളി മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് ആറു വറ്റർമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം മുഴുവൻ മല്ലിയും വറ്റർമുളകും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലാസ്റ്റ് അതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്താൽ മതി ഇനി കാശ്മീരി മുളകു പൊടിക്ക് പകരമായിട്ട് ഇതിൻ്റെ കൂടെ പിരിയൻ മുളക് കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും മാത്രം ചേർത്താൽ മതി ലോ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കണം എന്നാലാണ് കറിക്കാൻ കറക്റ്റ് ടേസ്റ്റ് കളർ കിട്ടുക ഇനി അതിലോട്ട് എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട് പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ആ ചൂടിലിരുന്ന് തന്നെ പൊടികൾ നല്ല പോലെ നമുക്ക് വറന്ന് കിട്ടിക്കോളും ഇനി അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ഒത്തിരി തണുത്ത് പോകുന്നതിന് മുമ്പ് അരച്ചെടുക്കുകയും ചെയ്യണം ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഉള്ളി ഇട്ട് കൊടുക്കുക മുഴുവൻ ഉള്ളി ചേർക്കുന്നതിലും ടേസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ് അപ്പോഴാണ് ഉള്ളിയിലോട്ട് ആ ഉപ്പും മുളകും പുളിയും എല്ലാം ഒന്ന് നല്ലപോലെ പിടിച്ചു കിട്ടുക ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് ആ മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു ഇനി ഉള്ളി സോഫ്റ്റ് ആകാനായിട്ട് അതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഉള്ളി ബ്രൗൺ കളർ ഒന്നും ആകണ്ട ഒന്ന് സോഫ്റ്റായി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വഴറ്റുന്നത് മാറ്റിയിട്ട് നമുക്ക് പുളിവെള്ളത്തിലാണ് പിന്നെ വേവിച്ചെടുക്കുന്നത് അപ്പം അതൊന്ന് സോഫ്റ്റായി എല്ലാം മാറിയിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ എല്ലാം ഒന്ന് മാറിക്കഴിയുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മുടെ ഉള്ളിയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പുളിവെള്ളമാണ് ചേർക്കുന്നത് ആ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഒരു കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലോട്ട് ആവശ്യത്തിന് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പുളിവെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ട് നമ്മൾ ഓൾറെഡി ഒന്ന് വഴറ്റി ഉള്ളി ആയതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ലപോലെ നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചെടുക്കണം இப்போ நம்ம உள்ளி இவட வெந்து வந்திட்டு ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച മിക്സ് ആണ് ചേർക്കുന്നത് നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുമ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കാരണം ചില തേങ്ങയിൽ എണ്ണ തെളിഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ അരക്കുന്ന വറുത്തരയ്ക്കുന്ന തേങ്ങയിൽ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുക വെള്ളം ചേർക്കുന്നതിലും ടേസ്റ്റാണ് വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇതിന് ഏത് കൺസിസ്റ്റൻസി എത്ര തിക്നെസ്സിൽ നമുക്ക് കറി വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി അരപ്പിരുന്ന പാത്രത്തിലോട്ടൊന്നൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കുറച്ച് ലൂസായിട്ട് അതായത് ഒഴിച്ചു കൂട്ടാൻ മാതിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്ന് നോക്കണം ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് പുളി പാകത്തിനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പും ശർക്കരയും മാത്രം ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മേളിൽ കണ്ട എണ്ണ ഇങ്ങനെ പാട പോലെ വരും അപ്പോഴാണ് നമ്മുടെ കറി റെഡിയായിരുന്നു പറയുന്നത് ഇതിനി നമുക്ക് മാറ്റിവെക്കാം തീ ഓഫ് ചെയ്ത് ോട്ട് വറുത്ത് ചേർക്കുക അതിനെ ഒരു പാനിൽ എണ്ണ എണ്ണയൊഴിക്കുക അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിട്ടൊന്ന് വറുത്തെടുക്കുക ഈ ചെറിയ ഉള്ളി ഇങ്ങനെയൊന്ന് വറുത്ത് ചേർക്കുന്നതാണ് കറിക്ക് കൂടുതൽ നല്ലത് ചെറിയുള്ളി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലോട്ട് കറിവേപ്പിലയും വറ്റർമുളകും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും മറ്റമുളകും ചേർത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചപ്പോഴത്തേക്കും കറി നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് റെഡിയായി ഇനി അതിലോട്ട് നമ്മൾക്ക് ഈ വറവെല്ലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് ഈ കറിയുടെ കൂടെ കുറച്ച് തൈരും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് പിറ്റേ ദിവസം കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ഉള്ളി തീയ്യലിന് ഞാനിപ്പോൾ ഇത് കൂടി തന്നെയാണ് സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നത് കണ്ടു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ തിക്നസ്സിന് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് എടുത്തു എപ്പോഴും ചെറു ചൂടുവെള്ളം വേണം ചേർത്തെടുക്കാനായിട്ട് അല്ലെ ചൂടുവെള്ളം ആണെങ്കിലും മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്